ഹായ് ഫ്രണ്ട്സ് മോം ഇൻസ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഗർഭിണികൾ എങ്ങനെയാണ് കിടക്കേണ്ടത് ഏതൊക്കെ സ്ലീപ്പിംഗ് പൊസിഷൻസ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഒരാൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആദ്യത്തെ മൂന്ന് മാസക്കാലം നമ്മൾ എങ്ങനെ കിടന്നാലും ഒരു കുഴപ്പവുമില്ല മലർന്നു കിടക്കുകയോ വലതുവശത്തോട്ടോ ഇടതുവശത്തോട്ടോ ചെരിഞ്ഞു കിടക്കുകയോ കമിഴ്ന്നു കിടക്കുകയോ ഒക്കെ ചെയ്താലും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമ്മൾ കിടക്കുന്ന പൊസിഷൻ മൂലം ആ സമയത്ത് കുഞ്ഞമരുന്ന ഒരു പ്രശ്നമുണ്ടാവില്ല എന്നാൽ നിങ്ങൾക്ക് വോമിറ്റിങ്ങോ അസിഡിറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഏത് പൊസിഷനാണോ ഏറ്റവും കംഫർട്ടബിൾ ആ രീതിയിൽ കിടക്കണമെന്ന് മാത്രം നാല് മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെ വയറ് വരാൻ തുടങ്ങും പിന്നെ അങ്ങോട്ട് പ്രഗ്നൻസി പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് നമ്മൾ കിടക്കുന്ന പൊസിഷൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറെ ഗുണം ചെയ്യും തുടർന്ന് അങ്ങോട്ട് കമഴ്ന്ന് കിടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നീണ്ട് നിവർന്ന് മലർന്നു കിടക്കുന്നതും തുടർന്ന് തുടർന്നങ്ങോട്ടുള്ള പ്രഗ്നൻസിക്ക് നല്ലതല്ല വയറുള്ളതുകൊണ്ട് തന്നെ ഈ പൊസിഷൻ നമുക്ക് വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കുകയും ചെയ്യും രണ്ടാമതായി നമ്മൾ മലർന്നു കിടക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈനും മേജർ ആയിട്ടുള്ള എല്ലാ രക്തക്കുഴലുകളിലും വലിയ പ്രഷർ ഉണ്ടാവുകയും പ്രോപ്പറായിട്ടുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്നു അമ്മയുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും അതോടൊപ്പം തന്നെ കുഞ്ഞിലേക്കുള്ള പോഷകങ്ങൾ എത്തുന്നത് കുറയുകയും ചെയ്യും കുറച്ച് നേരമൊക്കെ ഒന്ന് മലർന്നു കിടക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നാൽ മലർന്നു കിടന്ന് ഉറങ്ങുന്നതും ദീർഘനേരം അതേ പൊസിഷനിൽ കിടക്കുന്നതും തീർച്ചയായും ഒഴിവാക്കുന്നതാണ് നല്ലത് കിടക്കുന്നതാണ് അമ്മയ്ക്കും കുഞ്ഞിനും ഏറെ നല്ലത് അതിൽ തന്നെ ഇടതുവശം കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് കാരണം റൈറ്റ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന മേജർ ബ്ലഡ് വെസലായ ഇൻഫീരിയർ വീനക്കാവയും അതുപോലെ തന്നെ ലിവറുമൊക്കെ പ്രഷർ വരാതിരിക്കുന്നതുകൊണ്ട് അമ്മയിലേക്കും കുഞ്ഞിലേക്കുമൊക്കെ നന്നായി രക്തയോട്ടമുണ്ടാകാൻ ഇത് സഹായിക്കും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് വളരെ എളുപ്പമായി നമുക്ക് തോന്നും അസിഡിറ്റിയും പുളിച്ച തികട്ടലുമൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ കുറയാനായും ഇത് സഹായിക്കാറുണ്ട് എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്കിങ്ങനെ ഇടതുവശം ചെരിഞ്ഞ് കിടക്കാൻ ബുദ്ധിമുട്ട് തോന്നാം എങ്കിൽ ഇടയ്ക്ക് കുറച്ചു നേരം വലതുവശം ചെരിഞ്ഞുകിടന്നതിന് ശേഷം വീണ്ടും ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കാം നമ്മൾ ഉണർന്നിരിക്കുന്ന പകൽ സമയത്താണ് നമ്മളിങ്ങനെ പൊസിഷൻ മാറ്റുന്നതെങ്കിൽ പതുക്കെ എണീറ്റിരുന്നിട്ട് നമ്മൾ സ്ഥാനം മാറുന്നതാണ് നല്ലത് ബെഡിൽ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ തിരക്കിട്ട് ചെയ്യാതെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് കുറച്ച് സാവധാനം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഏറെ നല്ലതാണ് പ്രത്യേകിച്ചും പെട്ടെന്നുള്ള കൊളുത്തിപ്പിടുത്തങ്ങളും പെയിനുമൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് ഏറെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ സൈഡ് ചെരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ ഉറക്കം കുറേ കൂടി സുഖകരമാക്കാൻ തലയണകൾ ഏറെ സഹായിക്കും നമ്മൾ സൈഡിലേക്ക് ചെരിയുമ്പോൾ ബാക്ക് സൈഡിൽ ഒരു തലയണ വയ്ക്കാം അതുപോലെ തന്നെ കാൽമുട്ടുകൾക്കിടയിലും വേണമെങ്കിൽ നമുക്കൊരു പില്ലോ വയ്ക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും വെയ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായി ഉറങ്ങാൻ പറ്റും ഇനി നമുക്ക് നെഞ്ചിരിച്ചിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നെഞ്ചു മുതൽ മുകളിലോട്ടുള്ള ഭാഗം പില്ലോ വെച്ച് ഒന്ന് ഉയർത്തി വെച്ച് കിടക്കുന്നതും ഏറെ ഗുണം ചെയ്യും നമ്മൾ ചെരിഞ്ഞു കിടക്കുമ്പോൾ തലയുടെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ബാക്ക് സൈഡുമൊക്കെ ഒന്ന് പില്ലോ വെക്കുകയാണെങ്കിൽ ഹാർട്ട് ബാൻ കുറയുകയും സുഖമായി ഉറങ്ങാൻ കഴിയുകയും ചെയ്യും ഒരാൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ എങ്ങനെ കിടക്കണം എങ്ങനെ കിടക്കരുത് എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഈ വീഡിയോയിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്യുക താങ്ക്